ഹലോ, നമസ്കാരം. നമ്മൾ ഇന്നിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു. ഏകദേശം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അഞ്ചോളം വീഡിയോ ക്വസ്റ്റ്യനുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇവിടെ ആളുകളെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞു, ഏകദേശം 10 ക്വസ്റ്റ്യനുകളാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. എല്ലാം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ഇതിലേകദേശം 5 നമ്മൾ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ബാക്കി 6 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യനുകളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ 6 ക്വസ്റ്റ്യൻ, പാർട്ണർഷിപ്പ് ഡീഡ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. പാർട്ണർഷിപ്പ് ഡീഡ് നിർബന്ധമായി എഴുതി തയ്യാറാക്കണം. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഗീവ് റീസൺ, നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഫേവർ ഓഫ് ഹാവിങ് പാർട്ണർഷിപ്പ് ഡീഡ് ഇൻ റൈറ്റിംഗ്, പാർട്ണർഷിപ്പ് ഡീഡ് എഴുതി തയ്യാറാക്കണമെന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അതിനനുകൂലിക്കുന്ന രീതിയിലുള്ള അഭിപ്രായം നിങ്ങളോട് എഴുതാൻ ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡ് നിർബന്ധമായി എഴുതി തയ്യാറാക്കണമോ എന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ യെസ്, ഐ എഗ്രി എന്നുള്ളതാണ്, ഞാൻ യോജിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കാരണങ്ങൾ എഴുതണം. നമ്മൾ എക്സസൈസുകൾ പറയുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. താഴെ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട്. പാർട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 or more വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. എഗ്രിമെൻ്റ് എന്നത് വാക്കാലുള്ളതോ അല്ലെങ്കിൽ രേഖാമൂലമുള്ളതോ ആവാം. ദ റിട്ടൺ എഗ്രിമെൻ്റ് ഈസ് കോൾഡ് പാർട്ണർഷിപ്പ് ഡീഡ്. എഴുതി തയ്യാറാക്കിയാലേ അതിനെന്തെന്ന് വിളിക്കുള്ളൂ? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുകയുള്ളൂ. വാക്കാലുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിനെ ഒരിക്കലും എന്തെന്ന് വിളിക്കൂല, ഡീഡെന്ന് വിളിക്കൂല. അതുകൊണ്ടാണ് ഡീഡ് നിർബന്ധമാണ്, ഡീഡാവണമെങ്കിൽ അതെന്ത് ചെയ്യണം, നിർബന്ധമായി എഴുതി തയ്യാറാക്കണമെന്ന് പറയാനുള്ള കാരണം. ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു പുട്ട് ദി പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഇൻ റൈറ്റിംഗ് ബിക്കോസ് ഓഫ് ദ റീസൺ ഗിവൺ ബിലോ. താഴെ പറയുന്ന ചില കാരണങ്ങൾ കൊണ്ടാണ് പാർട്ണർഷിപ്പ് ഡീഡ് നിർബന്ധമായി എഴുതി തയ്യാറാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ എഴുതേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡീഡ് എഴുതി തയ്യാറാക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഡീഡ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ 2 or more വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻ്റ് എന്നത് ഓറലുമുണ്ട് റിട്ടണുമുണ്ട്. ഇതിൽ റിട്ടൺ ആയിട്ട് ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റിനെയാണ് ഡീഡ് എന്ന് വിളിക്കുക. അതുകൊണ്ട് ഡീഡാവണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എഴുതി തയ്യാറാക്കണം. ഓർ വാക്കാലുള്ള ഓറലായിട്ടുള്ള എഗ്രിമെൻറ്റിനെ ഒരിക്കലും ഡീഡെന്ന് വിളിക്കില്ല. അതുകൊണ്ടാണ് ഡീഡ് എഴുതി തന്നെ തയ്യാറാക്കണമെന്ന് പറയാനുള്ള കാരണം. ഇനി ഇത് നിർബന്ധമായി എഴുതി വെക്കാനുള്ള ചില മറ്റു കാരണങ്ങൾ കൂടിയുണ്ട്. അതെന്താണെന്നാണ് താഴെ പറയുന്നത്. 1, ടു അവോയ്ഡ് ഡിസ്പ്യൂട്ട്, തർക്കങ്ങൾ ഒഴിവാക്കുക. ഡിസ്പ്യൂട്ട്, ക്വറൽസ്, ക്വറൽസ് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. ഞാൻ എന്തി പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കണമെങ്കിൽ കൃത്യമായ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഇന്നെ തന്നെ കരാറിൽ എഴുതി വച്ചിരിക്കണം. അപ്പോൾ എഴുതി തയ്യാറാക്കാനുള്ള ഒരു കാരണമാണിത്. 2, ടു റിമൈൻഡ് ദി പാർട്ട്നേഴ്സ് എബൌട്ട് ദെയർ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്. റിമൈൻഡ് ചെയ്യുക, ഓർമ്മിപ്പിക്കുക പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിനെ ഓർമ്മിപ്പിക്കുക എബൌട്ട് ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചും ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും ചുമതലകളെ സംബന്ധിച്ചും എല്ലാം പാർട്ട്നേഴ്സിനെ ഓർമ്മിപ്പിക്കണമെങ്കിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി എന്ത് ചെയ്യണം, എഴുതി വെക്കലും നിർബന്ധമാണ്. നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ ഹെൽത്തി അറ്റ്മോസ്ഫിയർ ടു ക്യാരി ഓൺ ബിസിനസ് സ്മൂത്ത്ലി. ബിസിനസ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായും എല്ലാ കാര്യങ്ങളും മുന്നേ തന്നെ എഴുതിയിട്ടുണ്ടാവണം, എഴുതി വച്ചിരിക്കണം. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് പാർട്ണർഷിപ്പ് ഡീഡ് നിർബന്ധമായി എഴുതി തയ്യാറാക്കണമെന്ന് പറയാനുള്ള കാരണം. ക്ലിയറായല്ലോ. അപ്പോൾ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ 2 or more വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻ്റ് ഓറലുമുണ്ട് റിട്ടണുമുണ്ട്. ഇതിൽ റിട്ടൺ ആയിട്ടുള്ള എഗ്രിമെൻറ്റിനെയാണ് ഡീഡെന്ന് വിളിക്കാറുള്ളത്. അത് റിട്ടണായി എഴുതി തയ്യാറാക്കാനുള്ള മറ്റു ചില കാരണങ്ങളാണ് താഴെ പോയിൻ്റ് വൈസ് ഡിസ്കസ് ചെയ്തത്. പാർട്ട്നർമാർ തമ്മിലുള്ള ഡിസ്പ്യൂട്ടും ക്വാറൽസും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കുക. പാർട്ട്നേഴ്സിനെ അവരുടെ ലയബിലിറ്റികളും ഡ്യൂട്ടികളും റൈറ്റ്സുകളും ഓർമ്മിപ്പിക്കുക. പാർട്ട്നേഴ്സിൻ്റെ അതേപോലെ തന്നെ ബിസിനസ് സ്മൂത്തായിട്ട്, സ്മൂത്ത്ലി ആൻഡ് ഹെൽത്തി അറ്റ്മോസ്ഫിയർ, ഒരു ആരോഗ്യകരമായ അന്തരീക്ഷം ബിസിനസ്സിൽ ഉണ്ടാക്കുക, ഇതിനൊക്കെ വേണ്ടിയാണ് റിട്ടൺ ആയിട്ട് എഴുതി തയ്യാറാക്കണമെന്ന് പറയാനുള്ള കാരണം. നെക്സ്റ്റ്, 7th ക്വസ്റ്റ്യൻ, ക്രിസ്റ്റി ആൻഡ് ഫിയോണ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഈക്വലി. ക്രിസ്റ്റിയനും
ഫിയോണയും രണ്ട് പാർട്ണർമാരാണ് ലാഭനഷ്ടം ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ക്രിസ്റ്റി ഡ്രോ റെഗുലർലി 1500 അറ്റ് ദി എൻഡ് ഓഫ് എവറി മന്ത്. ക്രിസ്റ്റി എന്ന് പറയുന്ന പാർട്ണർ 1500 രൂപ എല്ലാ മാസത്തിലും വിഡ്രോ ചെയ്യുന്നുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് എവറി മന്ത്, മാസത്തിൻ്റെ അവസാനത്തിലാണ് വിഡ്രോ ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 5% പെർ ആനം ഫോർ ദി ഇയർ. ആ വർഷത്തെ 5% നിരക്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ ആവശ്യപ്പെടുമ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, ക്രിസ്റ്റിയും ഫിയോണയും. ഇതിൽ ആര് മാത്രമാണ് ഡ്രോ ചെയ്തിട്ടുള്ളത്? ക്രിസ്റ്റി മാത്രമാണ് വിഡ്രോ ചെയ്തത്. അപ്പോൾ ക്രിസ്റ്റിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ താഴെ ഹെഡിങ് എഴുതാൻ എന്താണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് ക്രിസ്റ്റി. ക്രിസ്റ്റിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് ക്രിസ്റ്റി സമം, ക്രിസ്റ്റിയുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 1500 ആണ്. റെഗുലർലി അറ്റ് ദി എൻഡ് ഓഫ് എവരി മന്ത്, എല്ലാ മാസത്തിലും എടുക്കുന്നുണ്ട്. അപ്പോൾ 1500 × 12 × ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ പറഞ്ഞുവല്ലോ 5% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ 1500 × 12 × 5% എൻഡ് ഓഫ് എവരി മന്ത് ആകുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബിഗിനിങ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6.5/12, മിഡിൽ ആണെങ്കിൽ 6/12, എൻഡ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ നമ്മൾ പഠിച്ചതാണ് 5.5/12. അപ്പോൾ × 5.5/12 കാൽക്കുലേഷൻ്റെ കൂടെ 1500 ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. 1500 × 12 × 5% ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഇൻട്രസ്റ്റ് നിരക്ക് എൻഡ് ഓഫ് എവരി മന്ത് ആകുമ്പോൾ എടുക്കേണ്ട റേറ്റ് ആണ് 5.5/12. നെക്സ്റ്റ് 1500 × 12, 18000 × 5%, 1500 × 18000 × 5% × 5.5/12 മൾട്ടിപ്ലൈ ദ 412.5 412.5 എന്ന് ക്രിസ്റ്റിയുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്തത്, ക്ലിയർ ആയിട്ടുണ്ടാകും. അപ്പോൾ എന്തൊക്കെ ചെയ്തു ഒന്നും കൂടെ, വിഡ്രോ ചെയ്ത എമൗണ്ട് 1500, എല്ലാ മാസവും എടുത്തപ്പോൾ × 12, ഇൻട്രസ്റ്റ് റേറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 5%, എൻഡ് ഓഫ് എവറി മന്ത് ആയപ്പോൾ 5.5/12. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം, 1500 × 12, 18000 × 5.5/12, 18000 × 5% എടുക്കാം. അതിൻ്റെ കിട്ടിയ ആൻസറിന് 5.5/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 412.5 എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് 8th question. These are equal partners. After the preparation of final account, X, Y, Z are equal partners. After the preparation of final account തയ്യാറാക്കിയതിന് ശേഷമാണ് ഇറ്റ് വാസ് ഡിസ്കവേർഡ്, കണ്ടെത്തിയത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ₹1,000, ₹1,500, ₹2,500 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 1000, 1500, 2500 കണക്കിൽ എടുക്കാത്തതായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് കണ്ടെത്തിയത്. പാസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും മൂന്നാളുടെയും എമൗണ്ട് യഥാക്രമം വിട്ടുപോയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളോട് അതിനെ റെക്ടിഫൈ ചെയ്യുന്ന, ശരിയാക്കുന്ന, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി പാസ് ചെയ്യാനാണ് നിങ്ങളോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത്. എൻട്രി പാസ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചുവല്ലോ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ഫാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് നമ്മൾ പഠിച്ചിരുന്നു. അവിടെയാണ് നിങ്ങളെ പഠിപ്പിച്ചത് തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പിൽ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ റെക്ടിഫൈ എൻട്രി ചെയ്താനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആദ്യം നോക്കുക, ഈ ഐറ്റം ഒമിറ്റ് ചെയ്തതാണ്. ഒമിറ്റ് ചെയ്തത് നമ്മളെങ്ങനെ റെക്ടിഫൈ ചെയ്യാം? വിട്ടുപോയ ഐറ്റങ്ങൾ ശരിയാക്കണമെങ്കിൽ അത് വിട്ടുപോയ ഐറ്റങ്ങൾ എഴുതി ചേർത്താൽ മതി. അപ്പോൾ നോക്കുക, ഈ ഐറ്റങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്. ഇത് ഏത് സൈഡിലാണ് വരിക? ഡെബിറ്റ് സൈഡിലാണോ വരിക, ക്രെഡിറ്റ് സൈഡിലാണോ വരിക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ച ആൾക്കാർക്ക് അറിയാം. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോമിൽ ഡെബിറ്റിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ്, ക്രെഡിറ്റിൽ എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ബാലൻസ്, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ക്രെഡിറ്റിലാണ് വരേണ്ടത്. അപ്പോൾ ഈ വിട്ട ഐറ്റങ്ങളെ ക്രെഡിറ്റ് ചെയ്യണം. മൂന്നാളുടെ അക്കൗണ്ടിൽ വിട്ടുപോയി, എക്സ്, വൈ, സെഡ് മൂന്നാളെയും ക്രെഡിറ്റ് ചെയ്യുക. അതിൻ്റെ ഡെബിറ്റ് തെറ്റിതിരുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന അക്കൗണ്ട് ഏതാണോ അതിൻ്റെ ഡെബിറ്റും ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ട്. അപ്പോൾ താഴെ എൻട്രി കാണാം,
ആൻസർ എഴുതുമ്പോൾ ആൻസറുകൾ ഏഴ് കഴിഞ്ഞിട്ട് ഒൻപതാണ് എഴുതിയിട്ടുള്ളത്, തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം എട്ടാമത്തതിൻ്റെ ആൻസർ. അപ്പോൾ എക്സും വൈയും സെഡും മൂന്നാളുടെയും അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റിലാണ് വരേണ്ടത്, അതുകൊണ്ട് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യാണ്. എക്സ് വൈ സെഡ് മൂന്നാളെയും ക്രെഡിറ്റ് ചെയ്ത ക്രമം ഇവിടെ പറയുന്ന എമൗണ്ടുകൾ 1000, 1500, 2500, മൂന്നും ക്രെഡിറ്റ് ചെയ്തു. ടോട്ടൽ 4000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റിന് നേരെ കാണിച്ചു. നരേഷൻ ബി റെക്ടിഫൈ എൻട്രി ഫോർ ഒമിഷൻ, വിട്ടുപോയത് പരിഹരിച്ചു കൊണ്ടുള്ള എൻട്രിയാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയില്ല? അപ്പോൾ എങ്ങനെയാണിത് ചെയ്യാന്ന് മനസ്സിലായോ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റമാണ് ഒമിറ്റ് ചെയ്തത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിലാണ് വരിക, അതുകൊണ്ടാണ് മൂന്നാളുടെയും ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? എക്സും വൈയും സെഡ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കോളം ഉണ്ടാവാറില്ല. അപ്പോൾ എക്സിൻ്റെ അക്കൗണ്ടിൽ വിട്ടാണ്, വൈയുടെ അക്കൗണ്ടിൽ വിട്ടാണ്, സെഡിൻ്റെ മൂന്നാളുടെ അക്കൗണ്ടിൽ എവിടെ വിട്ടുപോയിന്, ക്രെഡിറ്റിലാണ് വിട്ടുപോയത്, അതുകൊണ്ടാണ് മൂന്നാളെയും ക്രെഡിറ്റ് ചെയ്തത്. എൻ്റെ ടോട്ടൽ തിരുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന അക്കൗണ്ടിൻ്റെ പേരിലേക്ക് കാണിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ട് നരേഷൻ ബി റെക്ടിഫൈ എൻട്രി ഫോർ ഒമിഷൻ. നെക്സ്റ്റ് നയൻത് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നമ്മൾ ഈ ചാപ്റ്ററിന് തുടക്കം പഠിച്ചു, ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ രണ്ട് മെത്തേഡുകൾ പഠിച്ചിരുന്നു, ഫിക്സ്ഡ് മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്, ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്കൊന്ന് പറയാം. ഒന്ന്, ഫിക്സ്ഡ് മെത്തേഡിൽ നമ്മൾ രണ്ട് അക്കൗണ്ട് തയ്യാറാക്കാറുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാറുണ്ട്, കറണ്ട് അക്കൗണ്ട് തയ്യാറാക്കാനുണ്ട്. അതാണ് പറയുന്നത് ടു അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആൻഡ് കറണ്ട്. ഓൺലി വൺ അക്കൗണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ട് തയ്യാറാക്കുന്നുണ്ട്, ഇവിടെ ഒരു അക്കൗണ്ടാണ് തയ്യാറാക്കാറുള്ളത്. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, ഫിക്സഡ് മെത്തേഡിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഐറ്റങ്ങളുണ്ട്, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നൊക്കെ പറയുന്ന ഐറ്റങ്ങൾ. ഇതൊക്കെ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കാറുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, ഫസ്റ്റ് മെത്തേഡിൽ രണ്ട് അക്കൗണ്ടുകളുണ്ട്, അതിൽ ഈ പറയുന്ന ഐറ്റങ്ങളൊക്കെ കാണിക്കാറുള്ളത് കറണ്ട് അക്കൗണ്ടിലാണ്. എന്നാൽ രണ്ടാമത്തെ മെത്തേഡിൽ ഈ ഐറ്റങ്ങളൊക്കെ കാണിക്കാറുള്ളത് ഇവിടെ കറണ്ട് അക്കൗണ്ടില്ലല്ലോ, ഈ ഐറ്റങ്ങളൊക്കെ കാണിക്കാറുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്, അതാണ് രണ്ടാമത് പറയുന്നത്. ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ഷോൺ കറണ്ട് അക്കൗണ്ട്, ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ഷോൺ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ആദ്യ മെത്തേഡിൽ കറണ്ട് അക്കൗണ്ടിലും രണ്ടാമത്തെ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലുമാണ് കാണിക്കാറുള്ളത്. നെക്സ്റ്റ്, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ അതൊരിക്കലും നെഗറ്റീവ് ബാലൻസ് കാണിക്കൂല. അതായത് ഓപ്പണിംഗ് ബാലൻസും അഡീഷണൽ ക്യാപിറ്റലും എക്സസ് ക്യാപിറ്റലും വിഡ്രോ ചെയ്യുന്നതും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഫസ്റ്റ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് ബാലൻസിലേക്ക് പോകാൻ സാധ്യത. കാരണം കൂടുതൽ ഐറ്റങ്ങളൊന്നും അവിടെ ഇല്ലാത്തതാണ്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും, അത് എന്തായാലും നിർബന്ധമായും ഉണ്ടാകുമല്ലോ. ചില അവസരങ്ങളിൽ മാത്രമാണ് അഡീഷണൽ ക്യാപിറ്റൽ എക്സസ് ക്യാപിറ്റൽ വിഡ്രോ ചെയ്തത് വരാറുള്ളത്. ഈ ഐറ്റങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കുക, ഓപ്പണിംഗ് ബാലൻസ് തന്നെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരും. നമ്മൾ മുന്നേ ചിത്രമൊക്കെ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചതുമാണത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ ഒരു കാരണവശാലും ഫിക്സ്ഡ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ നെഗറ്റീവ് ബാലൻസ് കാണിക്കില്ല. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ധാരാളം ഐറ്റങ്ങളുണ്ട്, ചിലപ്പോൾ രണ്ട് സൈഡിലും ബാലൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ചില സമയങ്ങളിൽ നെഗറ്റീവ് ബാലൻസ് കാണിക്കും, ഇവിടെ ഒരിക്കലും നെഗറ്റീവ് ബാലൻസ് കാണിക്കാൻ സാധ്യതയില്ല. നെക്സ്റ്റ്, ഫിക്സഡ് മെത്തേഡിൽ രണ്ട് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ടാക്കുന്നു. രണ്ട് അക്കൗണ്ട് ചെയ്താൽ രണ്ട് അക്കൗണ്ടിന് ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാകുമല്ലോ, ഈ രണ്ട് ബാലൻസും നമ്മൾ കാണിക്കാറുള്ളത് ബാലൻസ് ഷീറ്റിലാണ്. ഫിക്സഡ് മെത്തേഡിൽ രണ്ട് അക്കൗണ്ട് ഉണ്ട്, രണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ കൊണ്ട് കാണിക്കാറുള്ളത് ബാലൻസ് ഷീറ്റിലാണ്. ഇവിടെ ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ, ആ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ കാണിക്കാറുള്ളത് ബാലൻസ് ഷീറ്റിലാണ്. നെക്സ്റ്റ്, ഒരു ബിസിനസ്സിൽ, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ രണ്ട് മെത്തേഡ് ഉണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം, പക്ഷേ ഫിക്സഡ് മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ ഡീഡിൽ പ്രത്യേക പരാമർശം ആവശ്യമാണ്. ഈ സ്ഥാപനം ഫിക്സഡ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരുടെ ഡീഡിൽ എഴുതി വെക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഫിക്സഡ് മെത്തേഡാണ് ഫോളോ ചെയ്യണമെന്ന് എഴുതിയാൽ മാത്രമേ ഫിക്സഡ് മെത്തേഡ് ഫോളോ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇതിന് അത്തരത്തിലുള്ള ഒരു പിന്നെ പ്രൊവിഷൻ്റെ ആവശ്യമില്ല. ഇവിടെ പറയുന്നുണ്ട് സ്പെസിഫിക് പ്രൊവിഷൻ ഇൻ ദി പാർട്ണർഷിപ്പ് ഡി ഡി എസ് റിക്വയർഡ്, ഡീഡിൽ പ്രത്യേക പരാമർശം ആവശ്യമാണ്. നോ സ്പെസിഫിക് പ്രൊവിഷൻ ഇൻ ദി ഡി ഡി എസ് റിക്വയർഡ്. ഇവിടെയാണെങ്കിലോ
ലീഡിലെ പ്രത്യേക പരാമർശത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മുന്നേ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല, ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് മാത്രം. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു തിയറി ക്വസ്റ്റ്യനാണ് മിക്സ്ഡ് മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും. എല്ലാ ആളുകളും നല്ല അതിയായ പ്രാധാന്യത്തോടുകൂടി ഒരു ക്വസ്റ്റ്യൻ പഠിക്കണം. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനുകളാണ്, തിയറി ക്വസ്റ്റ്യനുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന്, ആറാമത്തെ ക്വസ്റ്റ്യൻ പാർട്ണർഷിപ്പ് ഡീഡ് റിട്ടേണായി തയ്യാറാക്കണമെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്താണ്. മറ്റൊന്ന്, ഫിക്സഡ് മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. ലാസ്റ്റ് ടെൻത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓൺ 1st January 2018 സ്നേഹ ആൻഡ് സൂര്യ സ്റ്റാർട്ടഡ് പാർട്ണർഷിപ്പ് ബിസിനസ് കോൺട്രിബ്യൂട്ടിംഗ് ക്യാപിറ്റൽ 50,000 ആൻഡ് 60,000 റെസ്പെക്റ്റീവ്ലി. 2018 January 1st സ്നേഹയും സൂര്യയും പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിച്ചു. 50,000 രൂപയും 60,000 രൂപയും യഥാക്രമം ക്യാപിറ്റൽ എടുത്തുകൊണ്ടാണ് ബിസിനസ് ആരംഭിച്ചിട്ടുള്ളത്. ദേ ഷെയർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2, ഒരു ലാഭം 3:2 അനുപാതത്തിലാണ് ഷെയർ ചെയ്യുന്നത്. സ്നേഹ എൻറൈറ്റിൽ ടു സാലറി ഓഫ് ₹12,000 പെർ ആനം. സ്നേഹക്ക് വർഷത്തിൽ 1,200 രൂപയാണ് സാലറി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് 6% പെർ ആനം. സൂര്യ ഈസ് എൻറൈറ്റിൽഡ് കമ്മീഷൻ 3,000. സൂര്യക്ക് കമ്മീഷൻ 3,000 ആണ്. ഡ്യൂറിങ് ദിസ് ഇയർ, ഈ വർഷത്തിൽ സ്നേഹ വിഡ്രോ ₹3,000, സൂര്യ ₹2,000, രണ്ടുപേര് ഡ്രോയിങ്സ് നടത്തിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ്ഡ് 100 and 150 റെസ്പെക്റ്റീവ്ലി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈടാക്കുന്നത് 100, 150 ആണ്. പ്രോഫിറ്റ് ഇൻ ദി ഇയർ ബിഫോർ മേക്കിംഗ് ദി എബോ അഡ്ജസ്റ്റ്മെന്റ്സ് വാസ് ₹25,000. 25,000 രൂപയാണ് ലാഭം ഉണ്ടായിട്ടുള്ളത് നിങ്ങളോട്. അപ്പോൾ കുറെ സ്നേഹയുടെയും സൂര്യയുടെയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട അവരുടെ ഇടപാടിൻ്റെ കുറെ ഡീറ്റെയിൽസുകളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അതിനുശേഷം നിങ്ങളോട് എന്താ ചെയ്യേണ്ടത്? പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം ആൻഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ രണ്ട് അക്കൗണ്ടുകൾ ഉണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം. മറ്റൊന്ന്, പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം. മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഒന്ന് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി പറയാം. അപ്പോൾ ആദ്യം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമാറ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചല്ലോ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഒന്ന് ഞാൻ ഓർഡർ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ കാണിക്കേണ്ടത് ഓപ്പണിംഗ് ബാലൻസ്, നെറ്റ് പ്രോഫിറ്റ്. അതിവിടെ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, പ്രോഫിറ്റ് 25,000. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 25,000 കാണിച്ചു. ഇനി ഡെബിറ്റ് സൈഡിൽ ഓരോരോ ഐറ്റങ്ങൾ നമ്മൾ കാണിക്കണം. ആദ്യം സാലറി. ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റങ്ങളുടെ ഫോർമാറ്റാണ് പറയുന്നത് സാലറി. സാലറി സ്നേഹയുടെ സാലറി ഇവിടെ പറയുന്നുണ്ട് ₹12,000. അത് 0 കുറവുണ്ട്, ₹12,000 പെർ ആനം എന്നാണ്. അപ്പോൾ സ്നേഹയുടെ സാലറി നമ്മൾ എഴുതി ₹12,000. നെക്സ്റ്റ്, അടുത്തത് വരേണ്ടത് കമ്മീഷനാണ്. സാലറി കഴിഞ്ഞ അടുത്ത ഐറ്റം കമ്മീഷനാണ്. ഓർഡറിൽ തന്നെ പറയുന്നുണ്ട് ഫോം പ്രകാരമുള്ള ഓർഡർ. മൂന്നാമതായിട്ട് ഒന്ന്, നെറ്റ് പ്രോഫിറ്റ് കാണിച്ചു, സാലറി, കമ്മീഷൻ. കമ്മീഷൻ ഒരാൾക്കാണ് ഉള്ളത് ഇവിടെ പറയുന്നുണ്ട്. സൂര്യക്കാണ് 3,000 രൂപ. കമ്മീഷൻ സൂര്യക്ക് 3,000, അത് കാണിച്ചു. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സ്നേഹക്ക് ഉണ്ടാവണം, സൂര്യക്ക് ഉണ്ടാവണം. എത്ര ശതമാനമാണ് പറയുന്നത്? 6% പറയാനും 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സ്നേഹ സൂര്യ രണ്ടാളുടെയും ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ കാണാം. ക്യാപിറ്റൽ 50,000 60,000. 50,000 60,000, 6%. ഇതിൻ്റെ 6% 3,000. ഇതിൻ്റെ 6% 3,600. ടോട്ടൽ 6,600. 3,600 3,000 6,600. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് അഞ്ചാമതായിട്ട് നമ്മൾ കാണിക്കേണ്ടത് എന്തൊക്കെ ചെയ്തു? ഒന്ന്, നെറ്റ് പ്രോഫിറ്റ് കാണിച്ചു, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നെക്സ്റ്റ് ഇപ്പുറത്തെ സൈഡിലുള്ള ഐറ്റമാണ് അഞ്ചാമതായിട്ട്, സോറി, ഇവിടെയാണ് അടുത്ത ഐറ്റം വരേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ പറയുന്നുണ്ട് 100 രൂപയും 150 രൂപയും യഥാക്രമം സ്നേഹ സൂര്യ 100, 150, ടോട്ടൽ 250. അപ്പോൾ
അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ബാലൻസ് ചെയ്യണം. ഇവിടെ കൂട്ടുമ്പോൾ 25,250, ഇവിടുത്തേക്ക് എഴുതി ബാലൻസ് ചെയ്യുമ്പോൾ 3,650 വീതിച്ചു കൊടുക്കണം. വീതിക്കേണ്ട അനുപാതം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാവും 2:3. 3,600 പാർട്ട്നേഴ്സിനുള്ള, 3,650 പാർട്ട്നേഴ്സിനുള്ളതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സ്നേഹക്കും സൂര്യക്കും 3,650 2:3 പ്രകാരം വീതിച്ചു, 1,460 2,160 വീതിച്ചു കൊടുത്തു. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പൂർത്തിയാക്കി. അപ്പോൾ ഏറ്റവും അവസാനം 6-ാമത് ചെയ്യേണ്ടതാണ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ പൂർത്തിയാക്കി. നെക്സ്റ്റ് ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ഒന്നാമതായിട്ട് ഓപ്പണിംഗ് ബാലൻസ്, രണ്ടുപേരുടെയും ഓപ്പണിംഗ് ബാലൻസ് 50-ഉം 60-ഉം, 50,000 60,000. നെക്സ്റ്റ് ഡ്രോയിങ്സ്, ഡ്രോയിങ്സ് ഇവിടെ പറയുന്നുണ്ടാവും. ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദി ഇയർ സ്നേഹ വിഡ്രോ 3,000 ആൻഡ് സൂര്യ 2,000. അപ്പോൾ ഡ്രോയിങ്സ് 3,000 2,000. ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, 100-ഉം 150-ഉം കണ്ടല്ലോ. മൂന്നാമതായിട്ട് ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ്. നാലിവിടെ വരേണ്ടത് പ്രോഫിറ്റ് ലോസ് ആണ്. ലോസ് പറയാത്തത് കൊണ്ട് ഒഴിവാക്കുക, ലോസ് പറയുന്നില്ല. ഇവിടെ പ്രോഫിറ്റ് ആണല്ലോ ഉണ്ടായത്, നെറ്റ് പ്രോഫിറ്റ് വീതിച്ച് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് ബാലൻസ് എങ്കിലാണ് ലോസ് വരിക. അപ്പോൾ ലോസ് ഇല്ല, ഒഴിവാക്കി. അപ്പോൾ ചെയ്തത് ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ആണ് ഡ്രോയിങ്സ്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നാലാമതായി സാലറി. സാലറി നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഒരാൾക്കാണ് സാലറിയുള്ള സ്നേഹക്ക് 12,000. തൊട്ട് താഴെ ഫോമിൽ അടുത്ത ഐറ്റമാണ് കമ്മീഷൻ. കമ്മീഷൻ സൂര്യക്കാണുള്ളത്, സൂര്യയുടെ കോണത്തിൽ കമ്മീഷൻ 3,000. ഇവിടെ കാണാം നിങ്ങൾക്ക് കമ്മീഷൻ 3,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6-ാമത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇനി ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാണ് എഴുതിയാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,000-3,600, 3,000-3,600. 7 പ്രോഫിറ്റ്, പ്രോഫിറ്റ് ചെയ്ത് അവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 1,460 2,160, 1,460 2,160. ഇനി ടോട്ടലേക്കും 66,460 68,760 കൊടുത്ത് എഴുതും. അവസാനം ഈ ബാലൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും ബാലൻസ് കിട്ടിയതാണ്. അപ്പോൾ ഈ രീതിയിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. ഒന്നുകൂടെ ക്യാപിറ്റൽ അക്കൗണ്ട് പറയാം. ഓപ്പണിംഗ് ബാലൻസ് ആദ്യം, ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് എവിടെ നിന്ന് കിട്ടിയാണെന്ന് അറിയാലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. ഇവിടെ കാണാം ബാലൻസ് ഇന്നർ കോളത്തിൽ കാൽക്കുലേറ്റ് വെച്ചിന് എമൗണ്ടുകൾ എഴുതുക. ടോട്ടല് ബാലൻസ്, ബാലൻസ് ക്യാരി ഡൗണിന് പേര് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത് മുന്നേ ഡിസ്കസ് ചെയ്താണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വിശദമായിട്ട് നമ്മൾ രണ്ട് വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിയായ പ്രാധാന്യത്തോടുകൂടി പഠിക്കുക. ഈ ചാപ്റ്ററിന് ഏകദേശം ഒരു 10-11 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട വീഡിയോയുടെ സഹായത്താൽ വ്യക്തമായി പഠിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയറാക്കുക. ഇതിൽ പറയുന്ന ക്വസ്റ്റ്യനുകളും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യനുകളും അതേപോലെ തന്നെ ആൻസറുകളൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിക്കൊണ്ട് അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം വീഡിയോ വാച്ച് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.